കാറ്റകെറ്റിക്കൽ സൺഡേയിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ എളുപ്പമായ അഞ്ച് പ്രവർത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. പ്രിയമുള്ളവരെ, ദിനഹായിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച കാറ്റകെറ്റിക്കൽ സൺഡേ ആയി സഭ ആഘോഷിക്കുന്നു. അതായത് വിശ്വാസ പരിശീലകരുടെ ദിനം. ഈ വർഷം സെപ്റ്റംബർ 19-ന് കാറ്റകെറ്റിക്കൽ സൺഡേ ആഘോഷിക്കുന്നത്. വിശ്വാസ പരിശീലകരുടെ സേവനങ്ങളെ ഓർമ്മിക്കാനും അവരെ ആദരിക്കാനും വേണ്ടി 1935-ൽ ഈ ആഘോഷത്തിന് തുടക്കമിട്ടത്. ഈ വർഷത്തെ കാറ്റകെറ്റിക്കൽ സൺഡേയുടെ തീം അഥവാ പ്രമേയം, അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്നുള്ളതാണ്. സഭയ്ക്ക് മാത്രമല്ല, ലോകം മുഴുവനും ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ സൗഖ്യം ആവശ്യമായ ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാറ്റകെസിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കാറ്റകെസിസ് എന്ന വാക്ക് രൂപപ്പെട്ടത്. ഈ വാക്കിൻ്റെ അർത്ഥം ടു എക്കോ എന്നാണ്. യേശുവിൻ്റെ, സഭയുടെ ഒക്കെ ശബ്ദമായി മാറേണ്ടവരാണല്ലോ വിശ്വാസ പരിശീലകർ. 2021 മെയ് മാസത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആൻറ്റിക്കം മിനിസ്റ്റീരിയം എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ വിശ്വാസ പരിശീലകരുടെ ഒരു മിനിസ്ട്രി അഥവാ കൂട്ടായ്മ സ്ഥാപിക്കുകയുണ്ടായി. മതബോധനത്തിൽ അൽമായർക്കുള്ള പങ്കിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത്. ആൻറ്റിക് എന്നാൽ വളരെ പഴയത് എന്നാണല്ലോ അർത്ഥമാക്കുന്നത്. വിശ്വാസ പരിശീലനം ആദിമസഭ മുതൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാറ്റകെറ്റിക്കൽ സൺഡേയിൽ മതാധ്യാപകരെ മാത്രമല്ല രക്ഷകർത്താക്കളെയും മാതാപിതാക്കളെയും ആദരിക്കുന്നുണ്ട്. കാരണം അവരാണല്ലോ കുട്ടികളുടെ പ്രഥമവും പ്രധാനവുമായ വിശ്വാസ പരിശീലകർ. കാറ്റകെറ്റിക്കൽ സൺഡേയിൽ വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ എളുപ്പമായ അഞ്ച് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി പരിചയപ്പെടാം. ഒന്നാമതായി, ഒരു താങ്ക് യു കാർഡ് ഉണ്ടാക്കി അവരുടെ ടീച്ചേഴ്സിന് നൽകാം. രണ്ടാമതായി, നല്ല ഒരു പ്രെയർ കാർഡ് ഉണ്ടാക്കാം, അതൊരു ബുക്ക് മാർക്കായി ഉപയോഗിക്കുകയും ചെയ്യാം. മൂന്നാമത്തേത് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നതാണ്. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ബൈബിൾ വാചകം എഴുതുകയും ചെയ്യാം. നാലാമത്തേത് കുട്ടികൾ ചൊല്ലിയ പ്രാർത്ഥനകൾ എഴുതി ഒരു സ്പിരിച്വൽ ബൊക്കെ ഉണ്ടാക്കുന്നതാണ്. അഞ്ചാമത്, ഒരു ക്യാൻഡിലോ പേനായോ തങ്ങളുടെ കരവിരുത് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് അധ്യാപകർക്ക് നൽകാം. നമ്മുടെ ഇടവകകൾക്കും സഭയ്ക്കും സമൂഹത്തിനും വിശ്വാസ പരിശീലകർ നൽകുന്ന സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കാം. നന്ദി.